തെരഞ്ഞെടുപ്പിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണണമെന്ന ഹർജിയിൽ വിശദീകരണവുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിലെത്തി. വോട്ടിംഗ് യന്ത്രത്തിലെ എല്ലാ മൈക്രോ കൺട്രോളറുകളും ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യാവുന്നവയാണ്, ഇതൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കോടതിയെ അറിയിച്ചത്. കമ്മീഷന്റെ വാദത്തെ പക്ഷേ പ്രശാന്ത് ഭൂഷൺ എതിർത്തു. മൈക്രോ കൺട്രോളറുകൾ വീണ്ടും പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്നവയാണെന്നും അത് താൻ പരിശോധിച്ചിട്ടുണ്ടെന്നും കോടതിയെ അറിയിച്ചു. പ്രശാന്ത് ഭൂഷൺ വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറി നടത്തിയതിന് തെളിവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കേസിൽ വാദം പൂർത്തിയായി, ഇപ്പോൾ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇന്ന് കോടതിയിൽ ഉയർന്ന വാദങ്ങൾ? കോടതിയുടെ ഒരു പരാമർശം, അതായത് വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നതിന് തെളിവില്ല എന്നത്, ഈ വിധിയിലെ എന്താണ്, വിധിയെ എങ്ങോട്ട് പോകും, വിധി ഏത് വഴിക്കായിരിക്കും എന്നതിന്റെ സൂചനയായി നമുക്ക് വിലയിരുത്താനാകുമോ? കൃത്യമായും വിശ്വകുമാർ, അത്തരത്തിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം ഈ ഹർജി പരിഗണിച്ചത് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല എന്നും ചില സംശയങ്ങൾ ഉയർന്നുവന്നപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇത് പരിഗണിച്ചത് എന്നും അക്കാര്യത്തിൽ വിശദീകരണം ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ഈ വിധി പറയാൻ മാറുന്നതിന് തൊട്ട് മുമ്പായി കോടതി പരാമർശിച്ചത്. വിവിപാറ്റ് സ്ലിപ്പുകൾ നിലവിൽ ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും 5 സ്ലിപ്പുകൾ വീതമാണ്, അല്ലെങ്കിൽ 5 യന്ത്രങ്ങളുടെ സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത്. അത് മാറ്റി മുഴുവൻ സ്ലിപ്പുകളും എണ്ണണമെന്ന ആവശ്യമാണ് സുപ്രീംകോടതിക്ക് മുന്നിൽ എത്തിയത്. ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഇന്ന് കോടതിയിൽ ഹാജരായി വിശദീകരണം നൽകി. ഈ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് യന്ത്രത്തിൽ ബാലറ്റ് യൂണിറ്റ്, വിവിപാറ്റ്, ചിപ്പ് എന്നിങ്ങനെ 3 യൂണിറ്റുകളാണ് ഉള്ളത് എന്നും എല്ലാത്തിനും പ്രത്യേക മൈക്രോ കൺട്രോളറുകൾ ഉണ്ട് എന്നും ഈ മൈക്രോ കൺട്രോളറുകൾ സുരക്ഷിതമായ അനധികൃതമായ ആരെങ്കിലും അത് ബന്ധപ്പെടാൻ ശ്രമിച്ചാൽ അത് കഴിയാത്ത തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നും പുറമെ നിന്ന് അത് ആക്സസ് ചെയ്യാൻ കഴിയില്ല എന്നും വ്യക്തമാക്കി. ഓരോ മൈക്രോ കൺട്രോളറുകളും ഒറ്റത്തവണ മാത്രം പ്രോഗ്രാം ചെയ്യാൻ കഴിയാവുന്നവയാണ്, അതൊരിക്കലും മാറ്റാൻ കഴിയില്ല എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കോടതി ഉന്നയിച്ച എല്ലാ സംശയങ്ങൾക്കും കൃത്യമായ വിശദീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്തായാലും കേസ് വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. യെസ്, കോടതിയിൽ ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി, അവർ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഇതിൽ എന്താണ് സാങ്കേതികമായി ഇതിന്റെ വശങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് കോടതി. ഇത് മെറിട്ടിലല്ല ഈ കേസ് കേൾക്കാൻ പോകുന്നത്. ഉയർന്ന ചില സംശയങ്ങൾക്ക് മറുപടി കണ്ടെത്തൽ മാത്രമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തന്നെയുമല്ല, ഇലക്ട്രോണിക്സ് വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടത്തിയതിന് തെളിവില്ല എന്ന കോടതിയുടെ പരാമർശം, അത് വിധിയുടെ പശ്ചാത്തലത്തിൽ അതിന്റെ സൂചനകളാണ് എന്ന് കൂടി ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബൽറാമാണ് വിവരങ്ങൾ നൽകിയത്.